ഈ കാണുന്ന മൊത്തം സിസ്റ്റേഴ്സിന്റെ കല്ലറ ഞാൻ അടിച്ചു തകർത്തു, പക്ഷെ ഇത് മാത്രം തകരുന്നില്ല. പരിമളം പരത്തുന്ന ഒരു പനിനീർ പുഷ്പമായിരുന്നു ദൈവദാസി സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായിക്കൻ. അല്ലടാ, നമ്മുടെ സെലിൻ മോള് ടീച്ചറാവാൻ പോകുന്നു കേട്ടല്ലോ. അവളിപ്പോ ആനപ്പാറയില് ട്രെയിനിങ്ങിന് പോയിരിക്ക. എനിക്ക് കർത്താവിന്റെ മണവാട്ടിയാകണം, അതുകൊണ്ട് മേലിൽ എന്നെ ശല്യം ചെയ്യരുത്. നോക്കിയേ, നിനക്കറിയാലോ ഈ കുടുംബത്തിന്റെ അവസ്ഥ. നിങ്ങക്കൊക്കെ വേണ്ടിട്ടല്ലേ നിങ്ങളുടെ അപ്പൻ ഇങ്ങനെ കഷ്ടപ്പെടണത്. ദൈവത്തിന് വേണ്ടി ജീവിക്കണം നമ്മൾ തീരുമാനിച്ച, നമുക്ക് പിന്നെ തടയാൻ പറ്റൂ ചേട്ടാ. എനിക്ക് ഈശോയുടെ പീഡാനുഭവത്തോട് ചേർന്ന് ജീവിക്കണം. സെലിൻ ഉർസുലൈൻ സഭയെ പറ്റി കേട്ടിട്ടില്ലേ? What's your opinion about Celine? She is smart and very intelligent. Celine. Mother? എല്ലാവരും ശരിക്കും പേടിച്ചോണ്ടാ ഓരോരോ രാത്രിയും കഴിച്ചു കൂട്ടുന്നത്. സെലീന് മാത്രം എന്താ ഈ പരീക്ഷണം? മാധവേ, ഇന്ന് മെയ് മാസം ആരംഭിക്കുകയല്ലേ. നമുക്ക് ദൈവമാതാവിന് മുന്നിൽ നമ്മളെ തന്നെ സമർപ്പിക്കാൻ ഈ മാസം മാറ്റിവെച്ചാലോ? വിശുദ്ധയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും വിശുദ്ധയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. Lordship, I have no doubt about the visions of Celine, but others say that it's only Celine's feelings. It's quite natural that the dear ones of God gets his visions. Yes, but why only she gets such a divine power? Yes, my dear. ഓ ദാരിദ്ര്യത്തിന്റെ രാജാവേ, ദയവായി എനിക്ക് ദാരിദ്ര്യത്തിന്റെ യഥാർത്ഥ അരൂപിയെ തരൂ. അത് ഒന്നോ രണ്ടോ വർഷത്തേക്കല്ല, ജീവിതാവസാനം വരെ. സ്വർഗരാജ്യം ദരിദ്രർക്കുള്ളതാണല്ലോ.